ഗോഡ്സെയുടെ മനസ്സുള്ളവരാണ് മാർച്ചിസ്റ്റുകാരെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സംഘപരിവാറിനെ പോലെ സി പി എമ്മിനും ഗാന്ധിയെ ഭയമാണെന്നും സുധീരൻ പറഞ്ഞു. ഗാന്ധി നിന്ദയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസും വി എം സുധീരൻ സന്ദർശിച്ചു. തുടർന്ന് ഗാന്ധി പാർക്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഉപവാസ സമരത്തെ അഭിസംബോധന ചെയ്ത് സുധീരൻ സംസാരിച്ചു. ഗാന്ധി പ്രതിമയുടെ തലയറുത്ത നടപടിയിൽ രൂക്ഷമായ പ്രതികരണമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ വി എം സുധീരൻ നടത്തിയത്. സി പി എമ്മുകാർക്ക് ഗോഡ്സെയുടെ മനസ്സാണെന്ന് സുധീരൻ പറഞ്ഞു. ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സെയുടെ മനസ്സാണ് ഇതെല്ലാം ചെയ്ത മാർക്സിസ്റ്റുകാർക്ക്. അവരുടെ മനസ്സിൽ കാറൽ മാർക്സ് അല്ല, മറിച്ച് ഗോഡ്സെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഇതെല്ലാം തെളിയിക്കുന്നു. സുധീരൻ നാരങ്ങനീര് നൽകിയാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുൻ പ്രസിഡന്റ് സതീശൻ പാച്ചേനി, മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി, സി എം പി നേതാവ് സി എ അജീർ, കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, വി എ നാരായണൻ, സജീവ് മറോളി, ചന്ദ്രൻ തില്ലങ്കേരി, ടി ജനാർദ്ദനൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, രജനി രമാനന്ദ്, കെ കെ സുരേഷ് കുമാർ, ഡി കെ ഗോപിനാഥ്, അത്തായ് പത്മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം എത്ര വികൃതമാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമ തകർത്ത സംഭവമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി. പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ ഗാന്ധി പ്രതിമ തകർത്തതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടത്തിയ ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എം ഒരു ഭീകര സംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അവരുടെ രക്തത്തിൽ ഇപ്പോഴും ഗാന്ധി വിരോധം ഒഴുകുകയാണെന്നും ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചിട്ടുണ്ടെങ്കിലും ആ വെടിവെപ്പിനേക്കാളും ഭീകരമാണ് മഹാത്മജിയുടെ തലയറുത്ത് ചെത്തുകല്ലിന്റെ മുകളിൽ വെച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രൂരത എന്ന് സതീശൻ പാച്ചേനി പറഞ്ഞു. ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും സതീശൻ പാച്ചേനി കൂട്ടിച്ചേർത്തു. ഭീകരത തന്നെയല്ലേ, അവരാണ് ഈ രാജ്യം ഭരിക്കുന്ന മറ്റൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സി പി എം ആണ്. പയ്യന്നൂരിൽ എത്ര തവണ ഈ ഗാന്ധി മന്ദിരം തകർത്തു, എത്ര തവണ ഗാന്ധി പ്രതിമ തകർത്തു. പയ്യന്നൂരിൽ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും തൊട്ടടുത്ത തളിപ്പറമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇതുപോലെ മഹാത്മജിയുടെ തലയറുത്തുകൊണ്ട് വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കാണാൻ പാകത്തിൽ അക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്തതും സി പി എമ്മുകാർ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രാഷ്ട്രീയ സന്ദേശ പ്രചരണങ്ങൾ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഉപവാസത്തിന് നേതൃത്വം നൽകുന്ന ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ ഷാൾ അണിയിച്ചു. അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, എം കെ രാജൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, രജനി രമാനന്ദ്, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അത്തായി പത്മിനി, ഇ പി ശ്യാമള, കെ കെ ഫൽഗുനൻ, കെ ജയരാജ്, എ രൂപേഷ്, പ്രശാന്ത് കോറോം, എ കെ ശ്രീജ, ടി വി പുഷ്പ, എ ഉഷ തുടങ്ങിയവരാണ് ഉപവാസമനുഷ്ഠിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.26% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.26% വിജയം. 426469 പേർ പരീക്ഷ എഴുതിയതിൽ 423303 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 44363 പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഉണ്ട്. 4 ഗൾഫ് സെന്ററുകളിൽ 100% വിജയം ലഭിച്ചു. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂരാണ്. 99.76%. വിജയശതമാനം കുറഞ്ഞ റവന്യൂ ജില്ല വയനാടാണ്. 98.07%. 2961 പരീക്ഷാ കേന്ദ്രങ്ങളിലായി
4,26,469 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഇതിൽ 2,07,909 പെൺകുട്ടികളും 2,18,560 ആൺകുട്ടികളുമാണ്. 70 ക്യാമ്പുകളിലായാണ് മൂല്യനിർണയം നടന്നത്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്ക് SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഒന്നിനോടും സന്ധി ചെയ്യാതെ പ്രയത്നിച്ച വിദ്യാർത്ഥികളുടെ അർപ്പണബോധത്തിനുള്ള അംഗീകാരമാണിത്. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണ 100 മേനി വിജയം കൊയ്യാൻ സാധിച്ചു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 99% വിജയം. ഒരു വിദ്യാർത്ഥിനി പരീക്ഷ എഴുതാതിരുന്നതിനാൽ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനും 100% വിജയത്തിലെത്താൻ സാധിക്കാതെ പോയി. ഇവിടെയാകെ 87 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതിയതിൽ 19 പേർക്കും മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. SSLC പരീക്ഷ പുനർമൂല്യനിർണയത്തിന് June 16 മുതൽ 21 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സേ പരീക്ഷ ജൂലൈയിലാണ് നടത്തുക. ഇതിനെക്കുറിച്ചുള്ള വിജ്ഞാപനം ഉടൻ തന്നെ പുറപ്പെടുവിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറിനിടെ പ്രതിഷേധവും കയ്യാങ്കളിയും. കരട് വികസന രേഖ അവതരിപ്പിക്കുന്നതിനിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ എഴുന്നേറ്റതോടെ ഇവരെ തടയാൻ UDF പ്രവർത്തകരും രംഗത്തുവന്നു. ഇതോടെയാണ് കയ്യാങ്കളി അരങ്ങേറിയത്. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന പഞ്ചായത്ത് വികസന സെമിനാറിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ കരട് രേഖ അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. CPM നേതാവ് P. സനലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി സ്റ്റേജിന് സമീപത്ത് എത്തുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E.M. ആനന്ദവല്ലി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയർത്തിയത്. എന്നാൽ സെമിനാറിന്റെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടുമായി UDF അംഗങ്ങൾ ഇവരെ തടയാൻ ശ്രമിച്ചു. ഇതോടെയാണ് കാര്യം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. പിന്നീട് മറ്റുള്ളവർ ഇടപെട്ട് ഇരുവിഭാഗത്തെയും അനുനയിപ്പിച്ച് ഇരിപ്പിടത്തിലേക്ക് മടക്കിയതോടെ വികസന സെമിനാർ തുടരുകയും ചെയ്തു. പഞ്ചായത്ത് 7ാം വാർഡ് കുടുംബശ്രീ ആശ്രയ പദ്ധതി വിഹിതത്തിൽ വെട്ടിപ്പ് നടത്തിയതായും പൊതുചോർ വിതരണത്തിൽ ക്രമക്കേട് നടത്തിയതായും ആരോപിച്ച് വൈസ് പ്രസിഡന്റിനെതിരെ പഞ്ചായത്തിൽ LDF പ്രതിഷേധത്തിലാണ്. പഞ്ചായത്തിന്റെ കഴിഞ്ഞ 2 ഭരണസമിതി യോഗം LDF അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയും കോൺഗ്രസ് ഓഫീസും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി സന്ദർശിച്ചു. തുടർന്ന് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. സമീപകാല ചരിത്രത്തിലൊന്നും തുല്യതയില്ലാത്ത വിധത്തിലാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കോൺഗ്രസ് ഓഫീസ് നശിപ്പിക്കപ്പെട്ടതെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു. ഈ അടുത്ത കാലത്തൊന്നും CPM ഇത്തരത്തിൽ ഓഫീസുകൾ ഇങ്ങനെ വ്യാപകമായി നശിപ്പിച്ചതിന്റെ ഒരു ചിത്രം നമ്മുടെ ആരുടെയും മുമ്പിലില്ല, മനസ്സിലില്ല. അതിനേക്കാളൊക്കെ അപലപനീയമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജിയുടെ പ്രതിമകൾ കണ്ട് അറിഞ്ഞ് നോക്കി വെച്ച് അത് നശിപ്പിക്കുന്ന ഒരു ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് CPM ഇവിടെ നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള, CPV അബ്ദുള്ള, KK അഷറഫ്, കൊടിപ്പോയിൽ മുസ്തഫ, TP മുഹമ്മദ് കുഞ്ഞി ഹാജി, VK P ഇസ്മയിൽ, ലത്തീഫ് കോച്ചൻ എന്നിവരും അബ്ദുൾ കരീം ചേലേരിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 7 നിലയുള്ള പ്രധാന കെട്ടിടം 2022 ഒക്ടോബർ 30 നിർമ്മാണം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. TA മധുസൂദനൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 7 നിലയിലുള്ള പ്രധാന കെട്ടിടം
2020 ഒക്ടോബർ 30-നുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 15 മുതൽ ഉള്ള ക്രമീകരണങ്ങൾ ഒഴിവാക്കുവാനും 2022 ജൂൺ 22 മുതൽ ഒപി സംവിധാനം പഴയ നിലയിലേക്ക് മാറ്റാനും ധാരണയായി. പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറക്കുന്ന മുറയ്ക്ക് നിലവിലെ സംവിധാനങ്ങൾ അതിലേക്ക് മാറ്റാനും നിലവിലുള്ള കെട്ടിടത്തിലെ നവീകരണ പ്രവൃത്തികൾ നടത്തുവാനും തീരുമാനിച്ചു. എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ, നിർവഹണ ഏജൻസിയായ ഹൈറ്റ്സ് ചീഫ് പ്രൊജക്ട് മാനേജർ പി പ്രമോദ്, നിർമ്മാണ കമ്പനി ക്രസന്റിന്റെ പ്രൊജക്ട് മാനേജർ എം കെ വത്സരാജ് എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലും പരിസരങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയുണ്ടായ അക്രമം. രണ്ടു പരാതികളിലായി പയ്യന്നൂർ പോലീസ് 25 പേർക്കെതിരെ കേസെടുത്തു. പയ്യന്നൂരിലും പരിസരങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്കു നേരെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രണ്ടു പരാതികളിലായി 25 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗാന്ധി മന്ദിരത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും കാറമേൽ പുതിയങ്കാവിലെ പ്രിയദർശിനി മന്ദിരം തകർത്ത സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. ഗാന്ധി മന്ദിരത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായും പ്രിയദർശിനി മന്ദിരത്തിലെ അക്രമത്തിൽ 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ പരിശോധന. അനധികൃതമായും അനുമതിയില്ലാതെയും തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗമാണ് പരിശോധന ആരംഭിച്ചത്. അനാരോഗ്യകരമായ ചുറ്റുപാടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്നുണ്ടോ എന്നറിയാനാണ് പരിശോധന. അനധികൃതമായും അനുമതിയില്ലാതെയും ആളുകളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. തൊഴിലാളി ക്യാമ്പുകളിൽ പരിമിതമായ സൌകര്യങ്ങൾ മാത്രമൊരുക്കി വലിയ തുക വാടക ഇനത്തിൽ വാങ്ങുന്നുണ്ടോയെന്നും അന്വേഷിക്കും. തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുമൂലം ചുറ്റുവട്ടത്തെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന നില ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥല സന്ദർശനത്തിനു ശേഷം ചെയർപേഴ്സൺ അറിയിച്ചു. ജനപ്രതിനിധികളും ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായപ്പോൾ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സൗകര്യവുമില്ലാത്ത കെട്ടിടങ്ങളിലാണ് 100 കണക്കിന് അതിഥി തൊഴിലാളികൾ താമസിച്ചു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അധികൃതരുടെ ഇടപെടലുകൾ ബന്ധപ്പെട്ട കെട്ടിട ഉടമകളോടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോടും ഇത്തരത്തിൽ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തീരുമാനം എടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നാളുകളിൽ എല്ലാ ക്വാർട്ടേഴ്സുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങിക്കൊണ്ട് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന അവസ്ഥ മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നഗരസഭയ്ക്കകത്തെ മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങൾ പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത, കൌൺസിലർ എം ബഷീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹരി പുതിയലത്ത്, ലതീഷ് പി, പ്രവീൺ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള സിപിഎം അക്രമം അവസാനിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ. ചെറുകുന്നിലെ മാതൃഭൂമി ലേഖകൻ സതീഷ് കാടാങ്കോടിന്റെ കണ്ണപുരത്തെ വീട് ആക്രമിച്ചതിനെതിരെ വീട് സന്ദർശിച്ച് പ്രതികരിക്കുകയായിരുന്നു ബ്രിജേഷ് കുമാർ. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നതും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റവും തികച്ചും അപലപനീയമാണെന്നും സ്വതന്ത്ര മാധ്യമപ്രവർത്തകരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം ഫാസിസമാണെന്നും ബ്രിജേഷ് കുമാർ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തകരെ കൂടി ഈ വലിയ അക്രമത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ചെറുകുന്നിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ സതീഷ് കടാങ്കോടിൻ്റെ വീട്ടിലാണ്. ഇന്നലെ രാത്രിയുടെ എഴിലിൻ്റെ മറവിലാണ് രണ്ട് ബൈക്കുകളിലായി 4 പേർ വന്ന്
വീട്ടിൻ്റെ ജനൽ ചില്ലകൾ എറിഞ്ഞു തകർക്കുന്ന സംഭവമുണ്ടായി. പത്രപ്രവർത്തകർക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കും. പിണറായി വിജയന് സ്തുതി പാടാത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്തുതി പാടകരല്ലാത്ത മാധ്യമപ്രവർത്തകരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ ഡക്ലസ് കെ മാർക്കോസ്, മടപ്പള്ളി പ്രദീപൻ, പി വി സുമേഷ്, പാറയിൽ കൃഷ്ണൻ, സുധീർ വെങ്ങര, സതീഷ് വെങ്ങര, സമീർ മടക്കര, കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പാടൻ ശശിധരൻ, ദിനോ മെട്ടമ്മൽ, പി ബാലറാം, എ വി സിദ്ദിഖ് തുടങ്ങി നിരവധി നേതാക്കൾ സതീഷിന്റെ വീട് സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എടാട്ട് ചെറാട്ടെ കോൺഗ്രസ് ഓഫീസ് പ്രിയദർശിനി മന്ദിരത്തിനു നേരെ അക്രമം. ജനൽ ചില്ലുകൾ തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. എടാട്ട് ചെറാട്ടെ കോൺഗ്രസ് ഓഫീസ് പ്രിയദർശിനി മന്ദിരത്തിനു നേരെയാണ് അക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അക്രമം നടന്നത്. ഓഫീസിനു നേരെ ഇത് 9-ാം തവണയാണ് അക്രമം നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ചെറാട്ടെ ഇന്ദിരാഭവൻ കോൺഗ്രസ് ഓഫീസ് ഇന്നലെ രാത്രി ഏതാനും സാമൂഹ്യ ദ്രോഹികൾ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇത് 9-ാമത്തെ തവണയാണ് ഈ കോൺഗ്രസ് ഓഫീസ് അടിച്ച് തകർക്കുന്നത്. 8 തവണയും പയ്യന്നൂർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയായും അതിന് തക്കതായ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടില്ല. ഇപ്രാവശ്യവും പ്രതികളെ ഈ അക്രമികളെ പിടികൂടും എന്ന് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂരിനും ഓണക്കുന്നിനുമിടയിൽ ദേശീയപാതയോരത്തുള്ള നികത്താതെയിട്ടിരിക്കുന്ന കിണർ സമീപവാസികൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരിവെള്ളൂരിനും ഓണക്കുന്നിനുമിടയിൽ ദേശീയപാതയോരത്ത് കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണറുയർത്തുന്ന അപകട ഭീഷണി ചെറുതല്ല. സർവീസ് റോഡ് കടന്നുപോകുന്നത് ഇതുവഴിയാണ്. ഈ സ്ഥലത്താണ് കിണറും സ്ഥിതി ചെയ്യുന്നത്. ഈ കിണർ സമീപവാസികളായവർക്ക് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഈ റോഡ് ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. കിണറാകട്ടെ ഏതു നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലാണുള്ളത്. ഭിത്തി വിണ്ടുകീറി കല്ലുകൾ ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചാൽ വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം പരിപാടി സംഘടിപ്പിച്ചു. CKP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം പരിപാടി സംഘടിപ്പിച്ചു. CKP പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുവഴി മതത്തെ ഇല്ലായ്മ ചെയ്യാനല്ല, മതത്തിന് ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ പാരമ്പര്യമുണ്ട്. അത് ഇനിയും നിലനിൽക്കുകയും ചെയ്യും. മതമില്ലാതാകുന്നത് മതമുണ്ടാവാനിടയായ സാഹചര്യം സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുന്നത് മാത്രമേ മതമില്ലാതാവൂ. PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ, കെ രാഘവൻ, ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന വധശ്രമത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. പയ്യന്നൂർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് CTU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, CTU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, PV പത്മനാഭൻ, KV ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടോത്ത് റെയിൻബോ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിദ്ദിഖിനെ നൽകിക്കൊണ്ട് M പ്രദീപൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാർട്ട്ണർമാരായ ജാഫർ AK, അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 1985 റെയിൻബോ ഇലക്ട്രിക്കൽ സൺ പ്ലംബിംഗ്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്.
ഇത്രയും വർഷത്തെ സേവനത്തിലൂടെ കൂടുതൽ ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കണ്ടോത്ത് ദിനേശ് ഭവന് മുൻപിൽ റെയിൻബോ ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് സാനിറ്ററി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സംബന്ധമായ എല്ലാ സാധനങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു വീടിനാവശ്യമായ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങൾ എല്ലാം ഗുണമേന്മയോടുകൂടി ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവിധ കമ്പനികളുടെ മോട്ടോറുകളും പമ്പ് സെറ്റുകളും ഇവിടെ ലഭ്യമാണ്. പേരിവെയർ, വിഗാർഡ്, ഓറിയന്റ്, സോമനി, സെറ എ ആർ കെ, ഫിനലക്സ് തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഗുണനിലവാരമേറിയ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പയ്യന്നൂർ നാഷണൽ ഹൈവേ കണ്ടോത്തിലാണ് നമ്മൾ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റെയിൻബോ ഇലക്ട്രിക്കൽസ് എന്നുള്ള പേരിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് നിലകളിലായിട്ടാണ് സ്ഥാപനം വരുന്നത്. ഇലക്ട്രിക്കൽ ഭാഗമായിട്ട് ഇലക്ട്രിക്കൽ സ്വിച്ചസ്, ഇലക്ട്രിക്കൽ വയേഴ്സ്, ഇലക്ട്രിക്കൽ ക്യാബിനറ്റ്സ്, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ സംബന്ധമായ കംപ്ലീറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ പ്ലംബിങ്ങിൽ പ്ലംബിംഗ് പൈപ്പ്സ്, അതിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോട്ടോഴ്സും അതിൻ്റെ പമ്പ് സെറ്റുകളുടെയും എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളെ ഒരു മേഖല വരുന്നത് ഫാൻസ്, സാനിറ്ററി, മിറേഴ്സ്, ക്യാബിനറ്റ്സ്, അങ്ങനെയുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ടോട്ടൽ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് മാതമംഗലത്ത് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാതമംഗലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ എം വി ലീല, കെ സുധാമണി, പി സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്തിലിൽ ആരംഭിക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. എം വി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷക്കാലമായി ചെണ്ടുമല്ലി കൃഷി നടത്തിവരുന്നു. എം വി ജയരാജൻ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1500 ചെണ്ടുമല്ലി തൈകൾ നടുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ വി പി രജീഷ് അധ്യക്ഷത വഹിച്ചു. കെ പി ഗോപാലൻ, അഡ്വക്കേറ്റ് പി പി സിദിൻ, പി അനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിൽ നവീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ഡയറക്ടർ എ വി മാധവ പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ആരംഭിച്ച പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ നവീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡയറക്ടർ എ വി മാധവ പൊതുവാൾ നിർവഹിച്ചു. ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി വിശ്വൻ, ഡയറക്ടർമാരായ കെ രമേശൻ, വിനോദ്, ബാലചന്ദ്രൻ, ബാബുരാജൻ, ഡോക്ടർ അനന്തകൃഷ്ണൻ, ഡോക്ടർ സുനിൽ, ഡോക്ടർ രാജീവ്, ഡോക്ടർ മിഥുൻ, രവീന്ദ്രൻ, സുജ, ഡോക്ടർ സജിൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദഗ്ധ ഫിസിയോതെറാപ്പിസ്റ്റുകളായ രചന രവീന്ദ്രൻ, സന്തോഷ് നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പി സേവനം ഇവിടെ നിന്നും ലഭ്യമാകുമെന്ന് ഡോക്ടർ ഹരിദാസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യവും നമ്മുടെ നാടും അനിതര സാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തോടു കൂടിയാണ് കോവിഡ് മഹാമാരിയെ നമ്മൾ അതിജീവിച്ചത്. തീർച്ചയായിട്ടും അതിന്റെ പ്രത്യാഘാതം, ആ അതിജീവനം, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കാണിച്ചിട്ടുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, അതിജീവന ശേഷി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ബാബ പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ വി വേണുഗോപാലൻ, വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ എം സൌദ, ഷംസുദ്ദീൻ ഐ ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി ചന്ദ്രമതി, ടി എസ് നജീബ്,
PPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KV കാർത്യായനി, ഇ ശശിധരൻ, ടി ധനഞ്ജയൻ മാസ്റ്റർ, പ്ലാൻ കോർഡിനേറ്റർ തമ്പാനീയക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാത്തിൽ IRPC സാന്ത്വന കേന്ദ്രത്തിന് അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റിയാണ് IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് കമ്പ്യൂട്ടർ നൽകിയത്. ജീവകാരുണ്യ സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി നൽകിയ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചത്. IRPC വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് മാത്തിൽ സാന്ത്വന പരിചരണ കേന്ദ്രവും കാവുമ്പായിയിൽ ഐച്ചേരി സാന്ത്വന പരിചരണ കേന്ദ്രവും പ്രവർത്തനം ആരംഭിക്കുന്നു. സാന്ത്വന മേഖലയിൽ ഇപ്പോൾ ജില്ലയിൽ 3 കേന്ദ്രങ്ങളാണ് IRPC ആരംഭിച്ചിട്ടുള്ളത്. IRPC മാത്തിൽ സർവീസ് ബാങ്ക് നൽകിയ ഷെൽഫും MV ജയരാജൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാന്ത്വന കേന്ദ്രം രക്ഷാധികാരി സി സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമീൺ ബാങ്ക് റിട്ടയേഴ്സ് ഫോറം പ്രതിനിധി പി ഗണേശൻ, മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ടി തമ്പാൻ, സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വടശ്ശേരി മങ്കുന്നത്ത് ശങ്കരനാരായണൻ, രജനി ദമ്പതികൾ നൽകിയ ധനസഹായവും ആലക്കാട്ടെ VK കോരൻ നായരുടെ സ്മരണയ്ക്ക് മകൻ KK ഭാസ്കരൻ നൽകിയ ധനസഹായവും MV ജയരാജൻ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ് കരുവെള്ളൂർ. താറ്റേരിയിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു. സ്വിച്ച് ഓൺ കർമ്മം എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ താറ്റേരിയിലാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. മുൻ MLA ശ്രീകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. ഇതിപ്പോ 9-ാമത്തെ ലൈറ്റാണ് നമ്മുടെ പഞ്ചായത്തിൽ സ്വിച്ച് ഓൺ ചെയ്തത്. 2 കൂടി ഇപ്പോൾ പുതിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ അതുവഴി കുറേയേറെ പ്രദേശങ്ങളിൽ പ്രകാശം പരത്താൻ വേണ്ടി സാധിക്കും. ഇതൊരു പുതിയ പദ്ധതി എന്നുള്ള നിലക്ക് ആ സമീപ പ്രദേശങ്ങളിലാണ് നല്ല ഒരു പ്രകാശമുണ്ടാക്കും. വാർഡ് മെമ്പർ KSരിത അധ്യക്ഷത വഹിച്ചു. PV ശങ്കരൻ, NB ഭാർഗവൻ, KK മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗോഡ്സെയുടെ മനസ്സുള്ളവരാണ് മാർക്സിസ്റ്റുകളെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം. തൃക്കരിപ്പൂരിൽ പഞ്ചായത്ത് വികസന സെമിനാറിനിടെ കയ്യാങ്കളി. കരട് വികസന രേഖ അവതരണത്തിനിടെ CPIM DYFE പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ. പയ്യന്നൂർ നഗരസഭ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ പരിശോധന. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.